മന്ത്രി കെ രാജൻ ചേരുന്നു. മന്ത്രി കെ രാജൻ ഇപ്പോൾ എ കെ ആന്റണി സൂചിപ്പിച്ചതുപോലെ പകരക്കാരനില്ലാത്ത നേതാവ്, രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ സമാനതകളില്ലാത്തതാണ്. പരിസ്ഥിതി വിഷയത്തിലൊക്കെ ഒരുപക്ഷെ ഒരു വേള ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് പോലും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. എങ്ങനെ അനുസ്മരിക്കുന്നു നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം? ഇപ്പോൾ താങ്കൾക്കും പരിചിതമാണല്ലോ. നിലപാടുകളിൽ പലപ്പോഴും ധീരമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്നതിൽ രാഷ്ട്രീയം നോക്കാതെ ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു പി ടി തോമസ്. ദീർഘകാലമായിട്ടുള്ള ബന്ധമാണ് പി ടി ആയിട്ടുള്ളത്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് ഞാൻ AIDFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന സമയമാണ്. അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ AIDF ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു പരിസ്ഥിതി രാഷ്ട്രീയമുണ്ട്. പി ടി അന്ന് ഇടുക്കി ജില്ലയിൽ MP ആയിരുന്നു. ഒരുപക്ഷെ വേണമെങ്കിൽ തുടർന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിന്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഉള്ള വിഷയങ്ങളോട് സമരസപ്പെട്ട് മുന്നോട്ട് പോകാവുന്ന ഒരു നിലപാടെടുക്കാമായിരുന്നു പി ടിക്ക്. പക്ഷെ വളരെ ധീരോദാത്തമായ നിലപാട് ആ കാര്യങ്ങളിലെടുത്ത് അധികാരത്തെക്കാൾ പ്രധാനമാണ് നിലപാടും നയവും എന്നന്ന് പ്രഖ്യാപിച്ചയാളാണ് പി ടി തോമസ്. ഞാനിപ്പോ കഴിഞ്ഞ 6 വർഷമായി പി ടിയോടൊപ്പം കേരളത്തിന്റെ നിയമസഭയിലുണ്ട്. കഴിഞ്ഞ തവണ MLA അതുപോലെ തന്നെ പിന്നീട് ചീഫ് വിപ്പുമായി പ്രവർത്തിക്കുമ്പോഴും വ്യക്തിപരമായി പി ടിയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ്. കഴിഞ്ഞ ഇതിനു മുമ്പിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ അഭിപ്രായം പറയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇടുക്കിയിൽ വീണ്ടും മത്സരിക്കാതെ മാറി നിൽക്കേണ്ടി വന്നപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അന്ന് ചികിത്സയ്ക്ക് ശേഷം, ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം, അന്ന് ഞാൻ ഒല്ലൂരിലെ MLA അല്ല, പക്ഷേ ഇപ്പോൾ ഞാൻ പ്രതിനിധീകരിക്കുന്ന നിയോജക മണ്ഡലത്തിലെ പട്ടികാടാണ് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു വീട്ടിൽ താമസിച്ചിരുന്നത്. പലതവണ കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പക്ഷത്ത് നിൽക്കുമ്പോഴും അഭിപ്രായം ചോദിക്കാനും ഇടപെടാനും ഒക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എടുത്ത ധീരമായ നിലപാടുകൾ, കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ചിലപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളോട് കടുത്ത അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ടാകും. വിഷയങ്ങളോട് സത്യസന്ധത പുലർത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മുഖം നോക്കാതെ വളരെ കർക്കശ്യമായി, ഒരുപക്ഷെ അപ്പുറത്തിരിക്കുന്ന പലരും പറയാൻ മടിക്കുന്ന വാക്കുകൾ പോലും പി ടി ഉന്നയിക്കാറുണ്ട്. അപ്പോഴും പി ടിയുടെ ആ വിഷയത്തിലെ ഒരു ആത്മാർത്ഥതയെ, സത്യസന്ധതയെ, ആ അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നോക്കിക്കണ്ടിരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് ആലോചിക്കുകയാണ്, ഏറ്റവും അവസാനം കേരളത്തിന്റെ നിയമസഭയിൽ, കഴിഞ്ഞ നിയമസഭയിൽ കണ്ട് മാറുമ്പോൾ റവന്യൂ വകുപ്പിന്റെ ഭാഗമായി അനുവദിക്കേണ്ട ഫ്ലഡ് റോഡുകളുടെ ദീർഘമായ ഒരു ലിസ്റ്റ് അദ്ദേഹം എന്റെ കയ്യിൽ തന്നു. ആദ്യഘട്ടത്തിലെ കുറച്ച് അനുവദിച്ച് അടുത്തത് പിന്നീടാകാം, രണ്ടാമത്തെ ഘട്ടത്തിലാകാം എന്ന് പി ടി യോട് പറയുമ്പോൾ വീണ്ടും അനുവദിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് വരും എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് പി ടി അന്ന് നമ്മുടെ സഭ അവസാനിക്കുന്ന ദിവസം തിരിഞ്ഞത്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നിലപാടുകളിൽ കാർക്കശ്യമുള്ളപ്പോൾ തന്നെ സഹോദര ബന്ധമായിട്ടുള്ള സൗഹൃദം എല്ലാവരുമായും കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആളായിരുന്നു പി ടി. നിയമസഭയ്ക്കകത്ത് പലപ്പോഴും എതിരഭിപ്രായങ്ങളാണ് പറയുന്നതെങ്കിലും ചട്ടങ്ങളെ, നിയമങ്ങളെ, ഒരു നിയമസഭ കാത്തു സൂക്ഷിക്കേണ്ട പലതരത്തിലുള്ള വിശുദ്ധിയെ എപ്പോഴും തുടർച്ചയായി ഓർമ്മപ്പെടുത്തിയിരുന്ന ചേരനെയും ഭരണപക്ഷത്തെയും ഒക്കെ നിർഭയമായി ഓർമ്മപ്പെടുത്തിയിരുന്ന ഒരു പോരാളിയായിരുന്നു പി ടി. പി ടിയുടെ സ്മരണകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. അദ്ദേഹത്തിന്റെ പിന്നെ വിയോഗം ഒരു വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും അദ്ദേഹം പ്രതിനിധീകരിച്ച പാർട്ടിക്കുമുള്ള വലിയ വിനിയോഗത്തിൽ അവരോട് ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയും ചെയ്യുന്നു. നന്ദി മന്ത്രി കെ രാജൻ.